السلام عليكم. وعليكم السلام ورحمه الله وبركاته. استاذ الجواد عندنا നമ്മൾ ഈസാ നബിൻ്റെ ശേഷമുള്ള റസൂലിൻ്റെ ഒക്കെ റസൂലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈസാ നബിൻ്റെ റസൂലിൻ്റെ ഇടയിലും പിന്നെ മറ്റുള്ള പ്രവാചകന്മാരുടെ ഇടയിലൊക്കെ കാലതാമസം എത്ര ഉണ്ടായെന്നുള്ള ഉലമാക്കൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടോ? എത്ര ഉണ്ടായെന്നുള്ള ഇത്, അതായത് താമസം ഉണ്ടാവുമല്ലോ കുറേയൊക്കെ, എത്ര വർഷങ്ങളൊക്കെ, അതിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞാൽ കൊള്ളണ്ട്. അസ്സലാമു അലൈക്കും. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ശേഷം ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകരായി വരുമ്പോൾ അതിൻ്റെ ഇടയിൽ എത്ര കാലതാമസം ഉണ്ടായിട്ടുണ്ട്, എത്ര വർഷം ഉണ്ടായിട്ടുണ്ട്, അത് ഇമാമിങ്ങൾ ആരെങ്കിലും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടോ എന്നുള്ളത്. അത് എന്നല്ല, ഇവിടെ ഓരോരോ പ്രവാചകന്മാരും ഇവിടെ വരുമ്പം അതിൻ്റെ ഇടയിലുള്ള കാലതാമസ പഴക്കങ്ങളൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് അവിടെ നിന്നാണ് വരേണ്ടത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ഈ പറയുന്ന വർഷങ്ങളും കാലത്തെ പഴക്കങ്ങളും ഒക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇപ്പോൾ വ്യക്തമായിക്കൊണ്ട് തന്നെ അത് രേഖാമൂലം പല പണ്ഡിതന്മാരും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ആമുദി അവരുടെ ഫത്താവൽ ആമുദിയ എന്ന് പറയുന്ന കിതാബിൽ പല പണ്ഡിതന്മാരുടെ നെക്കിലായിട്ട് തന്നെ പല പണ്ഡിതന്മാരും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നാം വാല്യം ഇതിൻ്റെ 70-ാമത്തെ പേജിൽ അത് വിശദീകരിക്കുന്നുണ്ട്. 118-ാമത്തെ സ്വാൽ, ചോദ്യം, കം ആമൻ ബൈന ആദം വ ബൈന തൂഫാൻ. ഇപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു, അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ തൂഫാൻ. തൂഫാൻ എന്ന് പറയുമ്പോൾ നൂഹ് നബിൻ്റെ കാലത്താണ് തൂഫാൻ, വെള്ളപ്പൊക്കം. ആ തൂഫാൻ്റെ ഇടയിൽ എത്ര വർഷം ഉണ്ടായിട്ടുണ്ട്? വ ബൈന നൂഹ്, അപ്പോൾ നൂഹ് തൂഫാൻ എന്ന് പറയുമ്പോൾ നൂഹ് നബിയാണല്ലോ. വ ബൈന നൂഹ് വ ഇബ്രാഹിം, അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഇബ്രാഹിം നബിയുടെ ഇടയിലുള്ള സമയം. വ ബൈനഹു വ ബൈന മൂസ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശേഷമാണ് മൂസാ നബി വരുന്നത്. അപ്പം ഇബ്രാഹിം നബിൻ്റെ ശേഷം മൂസാ നബി വരുമ്പം അതിൻ്റെ ഇടയിലുള്ള കാലത്തം പഴക്കം, മൂസാ നബിൻ്റെയും ഇബ്രാഹിം നബിൻ്റെ ഇടയിലുള്ള കാലത്തം കാലപ്പഴക്കം. വ ബൈനഹു വ ബൈന ദാവൂദ്, മൂസാ നബിൻ്റെ ശേഷം ദാവൂദ് നബി, ആ ദാവൂദ് നബിൻ്റെയും മൂസാ നബിൻ്റെയും ഇടയിലുള്ള കാലത്തം താമസം. വ ബൈനഹു വ ബൈന ഈസാ, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശേഷം ഈസാ നബി, അതിൻ്റെ ഇടയിലുള്ള കാല പഴക്കം. വ ബൈനഹു വ ബൈന നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈസാ നബിക്ക് ശേഷം പ്രവാചക ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൻ്റെ ഇടയിലുള്ള കാലതാമസം. ഇതൊക്കെ ഒരു സുആലായിട്ട് ഒരു ചോദ്യമായിട്ട് വന്നു. അതിന് ജവാബ് മറുപടി അൻ വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു തൊട്ടാണ്. ഓറ് പറഞ്ഞ് കാന ബൈന ആദം വ ബൈന തുഫാൻ, ആദ്യം ചോദിച്ചത് ആദം നബിൻ്റെയും തുഫാൻ്റെയും ഇടയിലല്ലേ, അത് അൽഫാനി വ മിഅത്താനി വ അർബഊന ആമ, അതൊക്കെ ഒരു തക്രീബൻ നൽകുവൊക്കണം കേട്ടോ. ചില കിതാബിൽ നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ കുറച്ച് ഒരു വ്യത്യാസമൊക്കെ ചിലപ്പോൾ കണ്ടതിൻ്റെ പേരിൽ വലിയ ഇൻഖിലാബ് ഉണ്ടാക്കണമെന്നല്ല. അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ ചിലപ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഇതുണ്ടാവും, അപ്പോൾ ഒരു സുമാറി നമുക്ക് പിടുത്തം കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള താമസം പറഞ്ഞ് അൽഫാനിവ എത്താനിവ അർബഊന ആമ, 2240, 2240 വർഷമാണ് ആദം നബിൻ്റെയും ഈ പറയുന്ന നൂഹ് നബിൻ്റെയും ഇടയിലുള്ള കാലതാമസം എന്ന് പറയുന്നത്. വ ബൈന തുഫാൻ വ ബൈന വഫാത്തി നൂഹ്, ആ അങ്ങനെ പറഞ്ഞില്ലേ. പിന്നെ തൂഫാൻ കഴിഞ്ഞിട്ട് പിന്നെ നൂഹ് നബി എത്ര കാലം ഇവിടെ താമസിച്ചു എന്നുള്ളത്. സലാത്തു മേത്തി വ ഹംസൂന ആമ, 350 വർഷമാണ് ആകെ മൂസാ നബി ഈസാ നബി അല്ല ഈ പറയുന്ന നൂഹ് നബിയുടെ പ്രബോധനമൊക്കെ 950 വർഷക്കാലൊക്കെ പറയുന്നുണ്ട്. ഏതായാലും തുഫാൻ കഴിഞ്ഞാൽ പിന്നെ തുഫാൻ കഴിഞ്ഞിട്ട് പിന്നെ നൂഹ് നബിയുടെ ഉണ്ടായത് 350 വർഷമാണ് നൂഹ് നബി ഉണ്ടായത്. വ ബൈന നൂഹ് വ ഇബ്രാഹിം, നൂഹ് നബിയുടെയും ഇബ്രാഹിം നബീൻ്റെയും ഇടയിലുള്ള കാലതാമസം. അൽഫാനി വ മിഅത്താനി വ അർബഊന ആമ, 2240 വർഷമുണ്ട്. വ ബൈന ഇബ്രാഹിം വ മൂസ, ഇബ്രാഹിം നബി മൂസ തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു കാലതാമസം, 900 വർഷമാണ്, 900 വർഷം. വ ബൈന മൂസ വ ദാവൂദ്, മൂസ നബിൻ്റെയും ദാവൂദ് നബിൻ്റെയും ഇടയിലുള്ള കാലതാമസം, 500 വർഷം. വ ബൈന ദാവൂദ് വ ഈസാ, ദാവൂദ് നബിയുടെയും ഈസാ നബിൻ്റെയും ഇടയിലുള്ള വർഷം, അൽഫു മിഅത്ത്, അപ്പോൾ 1100 വർഷം, 1100 വർഷം. വ ബൈന ഈസാ, പിന്നീട് ചോദ്യകർത്താവ് ഉന്നയിച്ചത് വ ബൈന ഈസാ വ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം,
ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും അതുപോലെ തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഇടയിലുള്ള കാല താമസം ഖംസു മിആ വ വാഹിദു വ സബ്ഊന ആമാ 571 വർഷം. അപ്പോൾ ഈസാ നബി കഴിഞ്ഞിട്ട് പിന്നെ നബിതങ്ങൾ പ്രവാചകരായിട്ട് വരുന്നത് 571 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ കണക്കുകളൊക്കെ ഭദ്രാണ്, എല്ലാ കണക്കുകളും. കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും ഇതൊക്കെ വ്യക്തമായിക്കൊണ്ട് ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അള്ളാഹു അലം.